ഹലോ നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ, ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മൂന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്. പാർട്ട് മൂന്നാണേ. അപ്പോൾ നമ്മൾ പാർട്ട് വണ്ണും ടൂവും നോക്കിയല്ലോ, അത് നമ്മൾ വൃത്തിയായി പഠിച്ചു അല്ലേ. അതൊന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ നോക്കാം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയായിരുന്നു? 8° 4' വടക്ക് മുതൽ 37° 6' വടക്ക് വരെ. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് 68° 7' കിഴക്ക് മുതൽ 97° 25' കിഴക്ക് വരെ ആയിരുന്നു. ദേവഭൂമിയിലൂടെ എന്ന് കൃതി രചിച്ചത് AK രാമചന്ദ്രൻ. മൂന്ന് വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പോകുന്ന പർവ്വതനിരകളായിരുന്നു ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം എന്നിവ. പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യ ഏഷ്യയിലാണ്. ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ ഏത് പർവ്വതനിരയുടെ തുടർച്ചയാണ്? കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ്. ഇന്ത്യയിലെ 5 പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങളാണുള്ളത്: ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്ക് അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വതനിരയാണ് ഉത്തരപർവ്വത നിര. ഉത്തരപർവ്വത മേഖലയുടെ 3 ഭാഗങ്ങളാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ് പട്കായിബും, നാഗാകുന്നുകൾ, ഖാസി, ജയന്തിയ കുന്നുകൾ, മിസോ കുന്നുകൾ തുടങ്ങിയവ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. അതിൻ്റെ ഉയരം 86.61 meters. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 meters ആണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം മലനിരകളിലാണ്. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാലയം. ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ. ഹിമാലയത്തിൻ്റെ കിഴക്കൻ പ്രദേശത്തേക്ക് പോകുമ്പോൾ പർവ്വതത്തിൻ്റെ ഉയരം കുറഞ്ഞു വരുന്നു. ഹിമാലയത്തിൻ്റെ ഏകദേശ വിസ്തൃതി എന്ന് പറയുന്നത് 500,000 ചതുരശ്ര kilometers ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? ഹിമാലയം. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാൾ. എവറസ്റ്റിൻ്റെ ഉയരം 88.48 meters. ഹിമാലയത്തിലെ 3 പർവ്വതനിരകളാണ് ഉള്ളതെന്ന് പറഞ്ഞു: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാദ്രിയുടെ ഉയരം 6000 meters. ഗംഗ, യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്നത് ഹിമാദ്രിയിൽ നിന്നാണ്. കാഞ്ചൻജംഗ, നന്ദാദേവി എന്നീ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിൽ. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ഹിമാചലിന്റെ ഉയരം 3000 meters. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ഹിമാചലിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സിവാലിക്. സിവാലിക്കിന്റെ ശരാശരി ഉയരം 1220 meters. ഇതുവരെ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ കൊടുമുടികളായ കാഞ്ചൻജംഗ, നന്ദാദേവി എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലും, എന്നാൽ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൗണ്ട് എവറസ്റ്റ് ഹിമാലയം പർവ്വതനിരയിലാണ് അല്ലേ. തീർന്ന പർവ്വതനിര ഏതാണ്? ഹിമാലയമാണ്. ഓക്കെ, അതുപോലെ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് നമ്മൾ അവകാശപ്പെടുന്ന മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം പർവ്വതനിരയിലാണ് കേട്ടോ. കാരക്കോറം പർവ്വതനിരയിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ. ഓക്കെ, ഇത് എടുത്തു പറയാൻ കാരണം ഇത് കൺഫ്യൂസ് ആവുന്ന ഒരു ഫാക്റ്റാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ഡൂണുകൾ കാണപ്പെടുന്നത് സിവാലിക്കിലാണ്. ഡൂണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സിവാലിക്കിലാണ് അല്ലേ. ഡൂൺ എന്ന് പറയുന്നത് എന്താണ്? നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളാണ് ഡൂണുകൾ. വാലി എന്ന് പറഞ്ഞാൽ താഴ്വര എന്നാണല്ലോ. അപ്പോൾ സിവാലിക്കിലാണ് ഡൂണുകൾ കാണപ്പെടുന്നത്. ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സിവാലിക്. അപ്പോൾ ഏറ്റവും വലിയ ഡൂണാണ് ഇത്, ഡെറാഡൂൺ അല്ലേ. അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? സിവാലിക്കിലാണ്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകരമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി അപ്പോൾ നമുക്ക് കുറച്ച് ചുരങ്ങൾ പരിചയപ്പെട്ടു അല്ലേ. ലിപ്പു ലേക്ക് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ഷിപ്കല ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു.
ബന്ധിപ്പിക്കുന്നു. സോച്ചില ശ്രീനഗറിനെയും കാർഗലിനെയും ബന്ധിപ്പിക്കുന്നു. നാദുല സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു അല്ലേ. നമ്മളിതൊരു കണക്ട് ചെയ്തിട്ടൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം പഴയ ക്ലാസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിലുള്ള രണ്ട് പാർട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഹിമാലയത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾക്ക് ഉദാഹരണമാണ് ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ എന്നിവ. ഹിമാലയത്തിൽ സമുദ്രനിരപ്പിൽ 2000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയവ. ഇവയെ നമ്മൾ എന്തെന്നാ പറയാം, സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ എന്ന് പറയാം അല്ലേ. സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിലുള്ള ഊട്ടിയിടിയുടെ ഫലമായി ഉണ്ടായ മടക്ക് പർവ്വതമാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഏത് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നാണ് ഹിമാലയം രൂപപ്പെട്ടത്? തെതീസ് സമുദ്രം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള കിഴക്കൻ മലനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൂർവാചൽ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ ചിറാപുഞ്ചി. എന്താണ് ഇവിടെ പറയുന്നത്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മൗസിൻഡ്രമാണേ. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പം ചിറാപുഞ്ചിയിലും കൂടുതൽ മഴ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ ചിറാപുഞ്ചി. ഓക്കെ, ക്ലിയർ അല്ലേ. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിഴക്കൻ മലനിരകളിൽ, അതായത് പൂർവാചലിലാണ്. ഉത്തരപർവ്വത മേഖലയുടെ നീളം കാണപ്പെടുന്ന ഫലപുഷ്ടി കൂടിയ മണ്ണാണ് പർവ്വതമണ്ണ്. ഉത്തര പർവ്വത മേഖല, പർവ്വത മേഖല. ഓക്കെ, അപ്പോൾ പർവ്വത മേഖലയിൽ ഏതാ കാണുക? പർവ്വതമണ്ണ അല്ലേ. ഓക്കെ, ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷനിലോട്ട് കടക്കാം. നോക്കാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ്. എവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്? ആസാം മലനിരകളിലാണ്. സിംല, ഡാർജിലിംഗ്, കുളു, മണാലി എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഉത്തര പർവ്വത മേഖലയിലാണ്. ശരിയല്ലേ. നമ്മൾ എന്താ പറഞ്ഞു, ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തരംതിരിച്ചു അല്ലേ. ട്രാൻസ് ഹിമാലയം, പിന്നെന്തായിരുന്നു, ഹിമാലയം, കിഴക്കൻ മലനിരകൾ അല്ലേ. ഓക്കെ, അപ്പോൾ സിംല, ഡാർജിലിംഗ്, കുളു, മണാലിയൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആ ഈ ഉത്തരപർവ്വത മേഖലയിലെ ഒരു ഭാഗമായ ഹിമാലയത്തിലെ അല്ലേ. ആ ഹിമാലയത്തെ നമ്മൾ മൂന്നായി തരംതിരിച്ച്, ഹിമാദ്രി അല്ലേ, ഹിമാചൽ, സിവാലിക്. അങ്ങനെ ഹിമാചലിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സിംല, ഡാർജിലിംഗ്, കുളു, മണാലിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മളതല്ലേ പറഞ്ഞേ. ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പം എന്താ പറയുന്നത്, ഈ സിംല, ഡാർജിലിംഗ്, കുളു, മണാലി എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരപർവ്വത മേഖലയിലാണ്. കുങ്കുമപ്പൂ കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? കാശ്മീരാണ് അല്ലേ. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു പോയിൻ്റ് ആയിരിക്കുമല്ലോ. കുങ്കുമപ്പൂ കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് കാശ്മീർ. മാനസ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ടിബറ്റിലാണ്. മാനസ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലാണ്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ട് അവ എന്തെന്ന് പറയുന്നു? ഹിമാലയൻ നദികൾ എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതെല്ലാമാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ്. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ്. യമുന കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ജമുന ആദ്യമായിട്ടാണോ കേൾക്കണേ? ഓക്കെ, അപ്പോൾ ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ്. എന്താണ് ജമുന? ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് എന്താണ്? സാങ്പോ അല്ലേ, സാങ്പോ. ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം എവിടെയാണ്. ആ ഇവിടെ നമ്മുടെ എന്താണ്, ഇന്ത്യയിലല്ല അല്ലേ. ആ ടിബറ്റിൽ അറിയപ്പെടുന്നതാണ് എന്ത്? സാങ്പോ. ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ്. എന്താണ് പറയുന്നത്? സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവർ തടാകം. അപ്പോൾ മാനസ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു നേരത്തെ. ആ ടിബറ്റിലാണെന്ന് പറഞ്ഞു അല്ലേ. ടിബറ്റിലാണ് മാനസ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ടിബറ്റിലെ മാനസ സരോവർ തടാകം. ക്ലിയർ അല്ലേ. ഓക്കെ, സിന്ധു നദിയുടെ ഏകദേശ നീളം 2880 കിലോമീറ്റർ ആണ്. സിന്ധു നദിയുടെ ഏകദേശ നീളം 2880 കിലോമീറ്റർ ആണ്. എന്നാൽ സിന്ധു ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 കിലോമീറ്റർ മാത്രമാണ്. സിന്ധു ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 കിലോമീറ്റർ മാത്രമാണ്. സിന്ധു നദിയുടെ പോഷക നദികളാണ് ജലം, ചിനാബ്, രവി, ബിയാസ്,
സത്ലജ്. ഏതൊക്കെയാണ്? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ സിന്ധു നദിയുടെ പോഷക നദികളാണ്. വ്യക്തമായിട്ട് ഈ അഞ്ച് നദികളും പഠിച്ചിരിക്കുക. റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ. ഓക്കെ, അപ്പോൾ സിന്ധു നദിയുടെ പോഷക നദികൾ ഏതെല്ലാം എന്ന് പറഞ്ഞ ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. അപ്പോൾ ഇതിങ്ങനെ പാട്ടുപാടി പഠിച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അടുത്തത്, സിന്ധു നദി എത്തിച്ചേരുന്ന സമുദ്രം ഏതാണ്? അറബിക്കടലാണ്. എവിടെയാണ്? അറബിക്കടലിലോട്ടാണ് സിന്ധു നദി എത്തിച്ചേരുന്നത്. സിന്ധു നദി എത്തിച്ചേരുന്നത് അറബിക്കടലിൽ. അടുത്തത്, ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദിയുടെ ഉത്ഭവം. എവിടെ നിന്നാണ്? ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഗംഗയുടെ ഏകദേശ നീളം 2500 കിലോമീറ്റർ ആണ്. ഗംഗയുടെ ഏകദേശ നീളം 2500 കിലോമീറ്റർ ആണ്. അപ്പം ഗംഗ മുഴുവനായിട്ട് ഒഴുകുന്ന എവിടെയാണ്? ആ, ഇന്ത്യയിലാണ് അല്ലേ. ഗംഗ മുഴുവനായിട്ട് ഇന്ത്യയിലൂടെ ഒഴുകുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇന്ത്യയിൽ തന്നെയാണല്ലോ ഉത്ഭവിക്കുന്നത്. ഓക്കെ, ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഒരുപാട് പോഷക നദികളുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? യമുന, സോൺ, കെൻ, ചമ്പൽ, ബെട്ടുവ, ഗോമതി, ഗഗ്ര, ഗണ്ഡക്, കോസി, ഹൂഗ്ലി, ദാമോദർ എന്നിവ ഗംഗയുടെ പോഷക നദികളാണ്. ഏതൊക്കെയാണ്? ഒന്നുകൂടെ, യമുന, സോൺ, കെൻ, ചമ്പൽ, ബെട്ടുവ, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, കോസി, ഹൂഗ്ലി, ദാമോദർ. നോക്കൂ, കോസി മറക്കരുത്, ഹൂഗ്ലി, ദാമോദർ മറക്കരുത്, ചമ്പൽ ഒട്ടുമിക്കതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോസി ഒന്നും മാറിപ്പോവരുത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്നുകൂടെ പറയാം. ഗംഗയുടെ പോഷക നദികൾ യമുന, സോൺ, കെൻ, ചമ്പൽ, ബേട്ടുവ, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, കോസി, ഹൂഗ്ലി, ദാമോദർ. ക്ലിയർ അല്ലേ? കൂടുതലും കിട്ടാണിച്ച കണക്ട് ചെയ്ത് പഠിക്കുക. ക്ലിയറോ? ഓക്കെ, ഗംഗാ നദി പതിക്കുന്നത് എവിടെയാണ്? ഗംഗാ നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഇത് ജസ്റ്റ് നിങ്ങളെ ഒരു മാപ്പെങ്കിലും ഒന്ന് കണ്ടെത്തിയിട്ട് അതൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക നദികളുടെ കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇത് പറയുമ്പോൾ ഇതിനെ വിഷ്വലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഗംഗാ നദി പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. അടുത്തത്, ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ്. ബ്രഹ്മപുത്ര എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആ, ബ്രഹ്മപുത്രയും ടിബറ്റിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ടിബറ്റിലെ എവിടെയാണ് സ്ഥലം? ചെമയുങ്തുങ് ഹിമാനി. എവിടെയാണ്? ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്രയുടെ ഏകദേശ നീളം 2900 കിലോമീറ്റർ ആണ്. എത്രയാണ്? 2900 കിലോമീറ്റർ ആണ്. നോക്കൂ, ഈ പറയുന്ന സിന്ധുവും ബ്രഹ്മപുത്രയും ഒക്കെ ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. അതിന് നീളമുണ്ട്, പക്ഷെ എന്താണ്, ആ, ഇന്ത്യയിലൂടെ ഒഴുകുന്നത് കുറവാണ്. അപ്പോൾ ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്ന എത്ര കിലോമീറ്റർ ആണ്? 725 കിലോമീറ്റർ. 725 കിലോമീറ്റർ. സിന്ധു എത്രയായിരുന്നു? 750 കിലോമീറ്റർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഗംഗ എത്രയായിരുന്നു? 2500 കിലോമീറ്റർ. ക്ലിയർ അല്ലേ? ഓക്കെ, ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ഏതെല്ലാമാണ്? ടീസ്റ്റ അല്ലേ, മാനസ്, സുബാൻസിരി, ലോഹിത്. ലോഹിതാണേ, ലോഹിത് എന്നല്ല, ലോഹിത് എന്നാണ്. ഓക്കെ, അപ്പം ടീസ്റ്റ, മാനസ്, സുബാൻസിരി, ലോഹിത് എന്നിവ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. ക്ലിയർ ആണോ? ഓക്കെ, ബ്രഹ്മപുത്ര പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ബ്രഹ്മപുത്ര പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഉത്തര മഹാസമതലം എത്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു? 7 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഹിമാലയൻ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ രൂപപ്പെട്ട സമതലമാണ് ഉത്തര മഹാസമതലം. ഹിമാലയൻ നദികൾ എന്താണ് വന്ന് അവയുടെ എക്കലൊക്കെ നിക്ഷേപിച്ച് രൂപപ്പെട്ട സമതലമാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിലൊന്നാണ് ഉത്തര മഹാസമതലം. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിലൊന്നാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്തുകൊണ്ടാണ്? ആ, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപിച്ചുണ്ടായ സമതലമാണ് ഈ ഉത്തര മഹാസമതലം. അതുകൊണ്ട് തന്നെ ഇവയെ
എന്തെന്നറിയപ്പെടുന്നു? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും അറിയപ്പെടുന്നു. ഉത്തര മഹാസമതലത്തിലെ പ്രധാന മണ്ണിനുമാണ് എക്കൽ മണ്ണ് അല്ലെ, എക്കൽ നിക്ഷേപിച്ചുണ്ടായ മണ്ണ് എക്കൽ മണ്ണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് ഉത്തര മഹാസമതലത്തിന്റെ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. മൊത്തമായി നമ്മൾ ഉത്തരമഹാസമതലം എന്ന് പറയുമെങ്കിലും ഈ ഉത്തരമഹാസമതലം ഓരോ സ്ഥലങ്ങളനുസരിച്ച് അവ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നോക്കാം, പഞ്ചാബ് ഹരിയാന സമതലം. ഈ പഞ്ചാബ് ഹരിയാന സമതലം എന്ന് അറിയപ്പെടുന്നത് സിന്ധുവും പോഷക നദികളും രൂപീകരിച്ച സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. എന്താണ്? സിന്ധുവും പോഷക നദികളും രൂപീകരിച്ച അല്ലെങ്കിൽ രൂപീകരണത്തിന് കാരണമായ നദികൾ ഏതെല്ലാമാണ്? സിന്ധുവും പോഷക നദികളുമാണ്. ഈ പഞ്ചാബ് ഹരിയാന സമതലം രൂപീകരണമാവാൻ കാരണമായ നദികളാണ് സിന്ധുവും പോഷക നദികളും. അപ്പോൾ പഞ്ചാബ് ഹരിയാന ഏത് വശമായിട്ട് വരും? ഇന്ത്യയുടെ പടിഞ്ഞാറ് വശമായിട്ട് വരും അല്ലേ. ഓക്കെ, പടിഞ്ഞാറ് വശമായിട്ട് വരും. അങ്ങനെ സിന്ധു ഒഴുകി സിന്ധുവിൻ്റെ നദികൾ നിക്ഷേപിക്കുന്ന എക്കൽ അവിടെ സമതലം രൂപപ്പെട്ടു. പഞ്ചാബ് ഹരിയാന എന്ന് പറയുന്ന പ്രദേശത്ത് അങ്ങനെ സിന്ധു ഒഴുകി എവിടേക്ക് പോകുന്നു, എവിടെ പോയി പതിക്കുന്നു? അറബിക്കടലിലോട്ട് പോയി പതിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്തത് രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ. എന്താണ് മരുസ്ഥലി ഭാഗർ നമ്മൾ പറഞ്ഞത്? മരുഭൂമി അല്ലേ, ജലം ലഭ്യത ഇല്ലാത്ത സ്ഥലമാണ് എന്ത്? മരുസ്ഥലി ഭാഗർ അല്ലേ, രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ എന്ന് പറയുന്ന സമതലം രൂപപ്പെട്ടത് ലൂണി സരസ്വതി നദികൾ. ഏതൊക്കെയാണ്? ലൂണി സരസ്വതി നദികൾ അല്ലേ. ലവണാംശം കൂടുതലുള്ള നദിയാണ് ഏത്? ലൂണി സരസ്വതി എന്ന് പറയുന്നത് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്ന നദിയാണ് ഏത്? സരസ്വതി അല്ലേ. അപ്പം ലൂണിയും സരസ്വതിയും നിക്ഷേപിച്ച് ഉണ്ടായ സമതലമാണ് ഏത്? രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ എന്ന് പറയുന്ന സമതലം. ക്ലിയർ ആണോ? ഇത് എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറ് വശത്തേക്ക് അല്ലേ, ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്തേക്കാണ് ഒഴുകുന്നത് അല്ലേ നദി. ഓക്കെ, ക്ലിയർ ആണല്ലോ. നിങ്ങൾക്കത് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടാൻ വേണ്ടി കൂടിയാണ് പറയണേ. ഓക്കെ, അടുത്തത് ഗംഗാ സമതലം. എന്താണ് ഗംഗാ സമതലം? ഗംഗയും പോഷക നദികളും കാരണക്കാരായിരുന്നു ഇതിന് അല്ലേ. ഗംഗാ സമതലം രൂപപ്പെടാൻ കാരണക്കാരായിരുന്നു ഗംഗയും പോഷക നദികളും. ക്ലിയർ ആണോ? അടുത്തത് ആസാമിലെ ബ്രഹ്മപുത്ര സമതലം. ആസാമിലെ ബ്രഹ്മപുത്ര സമതലം. അപ്പം ഈ ബ്രഹ്മപുത്ര നദി ഒഴുകി വരുന്നത് ഏത് വഴിയാണ്? ഇന്ത്യയുടെ കിഴക്ക് ഭാഗം അല്ലേ. ബ്രഹ്മപുത്രയും പോഷക നദികളും ആണ് ആസാമിലെ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെടാൻ കാരണക്കാർ. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെ ബ്രഹ്മപുത്ര ഒഴുകി വരുന്നു. ബ്രഹ്മപുത്ര കൊണ്ടുവരുന്ന എക്കലൊക്കെ നിക്ഷേപിച്ച് അവിടെ ഒരു സമതലം ഉണ്ടാവുന്നു എവിടെ? ആസാമിൽ അല്ലേ. അങ്ങനെ അവിടെ നിന്ന് ഒഴുകി എങ്ങോട്ട് പതിക്കുന്നു? എങ്ങോട്ടാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഉത്തര മഹാസമതലത്തിൻ്റെ ഭാഗങ്ങളാണ് പഞ്ചാബ് ഹരിയാന സമതലം, രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ, ഗംഗാ സമതലം, ആസാമിലെ ബ്രഹ്മപുത്ര സമതലം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ്. സിംല, ഡാർജിലിംഗ്, കുളു, മണാലി എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഉത്തര പർവ്വത മേഖലയിൽ. കുങ്കുമപ്പൂ കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് കാശ്മീർ. മാനസ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലാണ്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. പ്രധാന ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ്. ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവർ തടാകം. സിന്ധു നദിയുടെ ഏകദേശ നീളം 2880 കിലോമീറ്റർ. സിന്ധു ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 790 കിലോമീറ്റർ. സിന്ധു നദിയുടെ പോഷക നദികളാണ് ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. സിന്ധു നദി എത്തിച്ചേരുന്ന സമുദ്രമാണ് അറബിക്കടൽ. ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്ന്. ഗംഗയുടെ ഏകദേശ നീളം 2500 കിലോമീറ്റർ. ഗംഗയുടെ പോഷക നദികളാണ് യമുന, സോൺ, കെൻ, ചമ്പൽ, ബെട്ടുവ, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, കോസി, ഹൂഗ്ലി, ദാമോദർ.
ഗംഗാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ. ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ ചെമയിങ്തുങ് ഹിമാനിയിൽ നിന്ന്. ബ്രഹ്മപുത്രയുടെ ഏകദേശ നീളം 2,900 കിലോമീറ്റർ. ബ്രഹ്മപുത്ര ഇന്ത്യയിൽ ഒഴുകുന്നത് 725 കിലോമീറ്റർ. ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ടീസ്റ്റ, മാനസ്, സുബാൻസിരി, ലോഹിത് എന്നിവ. ബ്രഹ്മപുത്ര പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ. ഉത്തര മഹാസമതലം എത്ര സംസ്ഥാനങ്ങളിലെ വ്യാപിച്ചു കിടക്കുന്നു? 7 സംസ്ഥാനങ്ങളിൽ. ഹിമാലയൻ നദികളുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ട സമതലമാണ് ഉത്തര മഹാസമതലം. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ ഏക്കൽ സമതലങ്ങളിൽ ഒന്നാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഉത്തര മഹാസമതലത്തിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണാണ്. ഉത്തര മഹാസമതലത്തിന്റെ ഭാഗങ്ങളാണ് പഞ്ചാബ് ഹരിയാന സമതലം, രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ, ഗംഗാ സമതലം, ആസാമിലെ ബ്രഹ്മപുത്ര സമതലം. പഞ്ചാബ് ഹരിയാന സമതലം രൂപപ്പെടാൻ കാരണമായ നദികളാണ് സിന്ധുവും പോഷക നദികളും. രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ രൂപപ്പെടാൻ കാരണമായ നദികളാണ് ലൂണി, സരസ്വതി എന്നിവ. ഗംഗാസമതലം രൂപം കൊള്ളാൻ കാരണമായ നദികളാണ് ഗംഗയും പോഷക നദികളും. അസമിലെ ബ്രഹ്മപുത്ര സമതലം രൂപം കൊള്ളാൻ കാരണമായ നദികളാണ് ബ്രഹ്മപുത്രയും പോഷക നദികളും. ഓക്കെ, ക്ലാസ് ക്ലിയർ ആണല്ലോ അല്ലേ? ഒന്നുകൂടെ ഒന്ന് കേട്ട് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഉത്തര മഹാസമതലം എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മുടെ പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.